കട്ടപ്പന നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യം ശേഖരിക്കാൻ ഹരിതകർമ്മസേന അംഗങ്ങൾ എത്തുന്നില്ലെന്ന പരാതിയുമായി വ്യാപാരികൾ രംഗത്ത്. ഹരിതകർമ്മസേനയുടെ ഗ്രീൻ കാർഡ് അംഗത്വം എടുത്ത് 3 മാസം പിന്നിട്ടിട്ടും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ ആരും എത്തിയിട്ടില്ലെന്നാണ് പരാതി ഉയരുന്നത്. കട്ടപ്പന നഗരത്തിലെ മാലിന്യ നീക്കം സുഗമമാക്കുന്നതിനാണ് ഈ വർഷം ആദ്യം 20 അംഗങ്ങളുള്ള പ്രത്യേക ഹരിതകർമ്മസേനയ്ക്ക് രൂപം നൽകിയത്. കട്ടപ്പന ടൗണിലെ 3000 വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിക്കുന്നതിനാണ് സ്ത്രീകളെ നിയമിച്ചത്. എന്നാൽ ഇവരുടെ പ്രവർത്തനത്തിൽ അസംതൃപ്തി അറിയിച്ച് വ്യാപാരികൾ രംഗത്തെത്തി. കൃത്യമായ ഇടവേളകളിൽ മാലിന്യം ശേഖരിക്കാൻ ഇവർ എത്താത്തതിനാൽ കടകളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ കുമിഞ്ഞുകൂടുകയാണെന്ന് കച്ചവടക്കാർ ആരോപിക്കുന്നു. അജൈവ മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ ഇതുവരെ ഹരിതകർമ്മസേന എത്താത്തതിനാൽ 3 മാസമായുള്ള മാലിന്യങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ട സാഹചര്യത്തിലാണ് ITI ജംഗ്ഷനിലെ സ്പെയർ പാർട്സ് കടയുടമ. ഇതിപ്പോ ഇത് 3 മാസമായിട്ടുള്ള വേസ്റ്റാണ്. കഴിഞ്ഞ മാസം ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു, പക്ഷെ അവര് വന്ന് എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ മുനിസിപ്പാലിറ്റിയിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ വന്നിട്ടില്ല. അതിന് 3 മാസം മുന്നേ മാർച്ച് വരെ നമ്മൾ അവിടെ പഴയ ബസ് സ്റ്റാൻഡിനകത്ത് കളക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തിരുന്ന സ്ഥിരമായിട്ട്. ഇപ്പം നമ്മൾ ഒരു ഷോപ്പ് നടത്തുന്ന സമയത്ത് വരുന്ന വേസ്റ്റുകൾ ഞങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ടൗണുകളിലെ വേസ്റ്റ് ബിന്നുകൾ നീക്കം ചെയ്തതിനാൽ നിർമ്മാർജ്ജനം ചെയ്യാൻ മറ്റു വഴികളുമില്ല. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിലെ വീഴ്ച പരിഹരിക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. മാലിന്യം കൊണ്ടുപോകുമ്പോൾ 3 ചാക്കിന് 100 രൂപയാണ് യൂസർ ഫീയായി നൽകേണ്ടത്. സമയബന്ധിതമായി അജൈവ മാലിന്യം ശേഖരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയില്ലെങ്കിൽ യൂസർ ഫീ നൽകില്ലെന്ന നിലപാടിലാണ് കച്ചവടക്കാർ.